ഹായ് ഫ്രണ്ട്സ്, പുതിയൊരു വീഡിയോയിലോട്ട് എല്ലാവർക്കും സ്വാഗതം. ഇന്നത്തെ നമ്മുടെ വീഡിയോ വെണ്ടക്കൃഷിയെ കുറിച്ചാണ് കേട്ടോ. നമ്മൾ രണ്ടാഴ്ച മുമ്പ് വെണ്ട വിത്ത് പാകി മുളപ്പിച്ച തൈകളാണിതൊക്കെ. ഇത് കണ്ടോ, ഇത്രയും ആയിട്ടുണ്ട്. വെണ്ടത്തൈകളാണ്. അപ്പോൾ ഇത് നടുമ്പോൾ കുറച്ച് ചാണകപ്പൊടിയും മണ്ണും മണലും എല്ലാം കൂടി മിക്സ് ചെയ്തിട്ടാണ് അന്ന് നട്ടത്. പിന്നീട് ഇതിനൊരു വളവും കൊടുത്തിട്ടില്ലായിരുന്നു. അപ്പോൾ നമുക്ക് വീണ്ടും ഇതിലോട്ട് വളം ഇടാറായിട്ടുണ്ട്. ഒരു 6-5 രൂപയൊക്കെ ഞാൻ വെണ്ട നട്ടിട്ടുണ്ട്. അപ്പോൾ ഇതിനൊക്കെ നമുക്ക് വളവും മണ്ണും ഇട്ട് കൊടുക്കണം. അപ്പോൾ വളം ഇട്ട് കൊടുക്കുന്നതിന് മുമ്പേ ഈ വെണ്ടയുടെ ചുവടൊക്കെ ഒന്ന് ഇളക്കി കൊടുക്കണം. അപ്പോൾ ഈ വെണ്ടയുടെ ചുവട്ടിൽ കളകളൊക്കെ ഉണ്ടെങ്കിൽ അതൊക്കെ ഒന്ന് പറിച്ച് കളഞ്ഞിട്ട് വേണം കേട്ടോ മണ്ണ് ഇളക്കി കൊടുക്കാനായിട്ട്. അപ്പോൾ നമുക്ക് ഇതിൻ്റെ ചുവട് വേരിൽ തട്ടാത്ത രീതിയിൽ നമുക്കിതുപോലെ ഒന്ന് ഇളക്കി കൊടുക്കാം. ഈ വെണ്ടയുടെ ചുറ്റുമുള്ള മണ്ണ് ഒന്ന് നന്നായിട്ടൊന്ന് ഇളക്കി കൊടുക്കാം. നമ്മൾ എന്ത് വളം ചെയ്യുമ്പോഴും നന്നായിട്ടൊന്ന് ഇളക്കി കൊടുക്കണം, അല്ലെങ്കിൽ നമ്മുടെ ചെടികൾക്ക് വളം പിടിക്കില്ല. എല്ലാത്തിൻ്റെയും ചുവട് നന്നായിട്ട് ഇളക്കി കൊടുത്തിട്ടുണ്ട്. എല്ലാ വെണ്ടച്ചെടിയുടെയും ചുവട് ഇതുപോലെ ഒന്ന് വേരിലൊന്ന് തട്ടാത്ത രീതിയിൽ നമുക്ക് മണ്ണ് ഇളക്കി കൊടുക്കാം. എന്നിട്ടേ നമ്മൾ വളക്കെ ഇട്ട് കൊടുക്കാൻ പാടുള്ളൂ, എന്നാലേ ആ വളം ഇതിൽ പിടിക്കുള്ളൂ. അപ്പോൾ ഞാൻ ഇതിൽ വളം ഇട്ട് കൊടുക്കാനായിട്ട് ഉണങ്ങിയ ചാണകപ്പൊടിയും കുറച്ച് ചാരവും കൂടി മിക്സ് ചെയ്തിട്ടാണ് കേട്ടോ ഇട്ട് കൊടുക്കുന്നത്. ഉണങ്ങിയ ചാണകപ്പൊടിയും ചാരവും കൂടി നന്നായിട്ടൊന്ന് മിക്സ് ചെയ്തെടുക്കുകയാണ്. എന്നിട്ട് നമുക്ക് ഇത് ചെടികൾക്ക് ഇട്ട് കൊടുക്കുക. അതിൽ ചെറിയ ചെറിയ കട്ടകളൊക്കെ ഉണ്ട്, അതൊക്കെ ഒന്ന് ഉടച്ച് കൊടുക്കണം. പിന്നെ ഉടച്ച് കൊടുത്തതിന് ശേഷം എല്ലാ ചെടിയുടെ ചുവട്ടിലും നമുക്ക് ഈ വളക്കൂട്ട് ഇട്ട് കൊടുക്കാവുന്നതാണ്. നല്ല പോലെ കട്ടകളൊക്കെ ഉടച്ച് കൊടുത്തതിന് ശേഷം നമുക്ക് ഓരോ ചെടിയുടെ ചുവട്ടിലും മണ്ണ് ഇളക്കി ഈ വളക്കൂട്ട് ഇട്ട് കൊടുക്കാം. നമുക്ക് ഈ വെണ്ടച്ചെടിൻ്റെ ചുറ്റിലും ഇട്ട് കൊടുക്കാവുന്നതാണ്. അപ്പോൾ ഇങ്ങനെ വളം ഇട്ട് കൊടുത്തതിന് ശേഷം, നന്നായിട്ട് വളക്കെ ഇട്ട് കൊടുത്തതിന് ശേഷം നമുക്ക് ഇതിൻ്റെ മേലെ മണ്ണിട്ട് മൂടിക്കൊടുക്കണം. നമുക്കിതേപോലെ മണ്ണിളക്കി വളം ഇട്ട് കൊടുക്കുകയാണെങ്കിൽ ഒരു അടുത്ത ആഴ്ച ആവുമ്പോഴത്തേന് നമ്മുടെ വെണ്ട ഇതിൻ്റെ ഇരട്ടി വളർന്നു വരും. വളമൊക്കെ ചെയ്ത് പെട്ടെന്ന് വളർന്ന് പൂവിടാൻ തുടങ്ങും. നമ്മുടെ കാലാവസ്ഥയിൽ എപ്പോഴും ചെയ്യാൻ പറ്റിയ ഒരു വിളയാണ് വെണ്ട. വെണ്ട ഒരു 4-5 മൂടുണ്ടെങ്കിൽ നമ്മുടെ വീട്ടാവശ്യത്തിനുള്ള വെണ്ട നമുക്ക് കിട്ടുന്നതാണ്. വിഷമില്ലാത്ത പച്ചക്കറി നമുക്ക് കഴിക്കുകയും ചെയ്യാം. ഇതെല്ലാം രോഗവേഗം ഞാൻ വളമിട്ട് ഇതുപോലെ മണ്ണിട്ട് മൂടി കൊടുത്തിട്ടുണ്ട്. നല്ല ആരോഗ്യത്തോടെ ഇത് വളർന്നു വരും ഇങ്ങനെയൊക്കെ ചെയ്ത് കൊടുത്താൽ. അതുപോലെ നമ്മുടെ വെണ്ടയ്ക്ക് വരുന്നൊരു പ്രശ്നമാണ് ഇതിൻ്റെ കൂമ്പ് ഭാഗത്ത് ഉറുമ്പ് വരും. ആ ഉറുമ്പ് വരുമ്പോൾ ഒന്നെങ്കിൽ പൊടിയുപ്പിട്ട് കൊടുക്കുക, അല്ലെങ്കിൽ കുറച്ച് മഞ്ഞപ്പൊടി ഒന്ന് വിതറി കൊടുത്താൽ അത് പോയിക്കോളും. അതുപോലെ പിന്നെ വരുന്നൊരു രോഗമാണ് ഈ വെണ്ടയുടെ പച്ച കളർ നഷ്ടപ്പെട്ടു പോകും, ഒരു മഞ്ഞ കളറിലോട്ട് വരും. മൊസൈക്ക് രോഗം എന്നാണ് ഇതിന് പറയാറ്. അങ്ങനെ വരുന്ന സമയത്ത് നമ്മൾ അതിൻ്റെ ഇലകൾ കട്ട് ചെയ്ത് കൊടുക്കണം. അപ്പോൾ നമ്മൾ ഇതിന് ചെയ്ത് കൊടുക്കേണ്ടത്, നമ്മുടെ ഈ വെളുത്തുള്ളി ഉണ്ടല്ലോ, വെളുത്തുള്ളി മിക്സിയുടെ ജാറിലിട്ട് അരച്ചിട്ട് വെള്ളം ചേർത്ത് ഒന്ന് സ്പ്രേ ചെയ്ത് കൊടുത്താൽ മതി. നമുക്ക് ഏത് പച്ചക്കറിക്കും ഇത് ഉപയോഗിക്കാവുന്നതാണ്. വെളുത്തുള്ളി നല്ലതുപോലെ മിക്സിയുടെ ജാറിലിട്ട് അരച്ച് വെള്ളവും കൂടി ചേർത്ത് നന്നായി ഒന്ന് അരിച്ചെടുത്തതിന് ശേഷം ഒന്ന് സ്പ്രേ ചെയ്ത് കൊടുത്താൽ ഇങ്ങനത്തെ അസുഖങ്ങൾക്കൊക്കെ വളരെ നല്ലതാണ്. വെളുത്തുള്ളി മിശ്രിതമോ അല്ലെങ്കിൽ വേപ്പെണ്ണ 5 മില്ലി 1 ലിറ്റർ വെള്ളം ചേർത്ത് ചെടികൾക്ക് തളിച്ചു കൊടുക്കാവുന്നതാണ്. ആ രോഗം വന്ന ഇല വെച്ചേക്കരുത്, അത് പെട്ടെന്ന് നമ്മൾ കട്ട് ചെയ്ത് മാറ്റിക്കളയണം. അതിൻ്റെ ചുവട്ടിലൊക്കെ നന്നായിട്ട് വളമൊക്കെ ഇട്ട് കൊടുത്ത് മണ്ണിട്ട് കൊടുത്ത് ഇങ്ങനെയൊക്കെ ചെയ്താൽ നല്ല പോലെ വിളവ് കിട്ടുന്നതാണ്. അപ്പം നമ്മുടെ വീട്ടാവശ്യത്തിനുള്ളത് നമുക്ക് ഇതിൽ നിന്ന് എടുക്കാവുന്നതാണ്. എല്ലാവരും ട്രൈ ചെയ്ത് നോക്കുക, അഭിപ്രായങ്ങൾ പറയുക. അപ്പോൾ നമ്മുടെ വെണ്ടത്തൈ വെച്ച് കൊടുത്തതിന് ശേഷം ഇതുപോലെ വളക്കെ ഇട്ട് കൊടുത്താൽ തന്നെ നമുക്ക് നല്ല വിളവൊക്കെ കിട്ടുകയുള്ളൂ. അതുപോലെ തന്നെ നമ്മളിങ്ങനെ വളമൊക്കെ ഇട്ട് കൊടുത്തതിന് ശേഷം നല്ലതുപോലെ ഒന്ന് നനച്ച് കൊടുക്കുകയും വേണം.
അപ്പോൾ ഇന്നത്തെ വീഡിയോ നിങ്ങൾക്ക് ഇഷ്ടമായ ലൈക്ക് ചെയ്യാനും ഷെയർ ചെയ്യാനും മറക്കരുത്. അതുപോലെ തന്നെ സബ്സ്ക്രൈബ് ചെയ്യാതെ ആരെങ്കിലും കാണുന്നുണ്ടെങ്കിൽ ഒന്ന് സബ്സ്ക്രൈബും കൂടി ചെയ്യണേ. നമ്മൾ ടെറസിലെ ഗ്രോ ബാഗിലാണ് കേട്ടോ ഇത് നട്ട് വളർത്തിയിട്ടുള്ളത്. ടെറസിലായാലും മണ്ണിലായാലും ഒക്കെ ഇത് നന്നായിട്ട് വളരും. നമ്മുടെ വെണ്ടക്കയിൽ ദഹനത്തിന് സഹായകരമായ നാരുകൾ ധാരാളം അടങ്ങിയിരിക്കുന്നു. അപ്പോൾ ഇതൊക്കെ ഞാൻ വിത്തുകൾ പാകി മുളപ്പിച്ചെടുത്ത തൈകളാണ്. വിത്തുകൾ നടുന്നതിന് മുമ്പേ അല്പസമയം സ്യൂഡോമോണസ് ലാനിയിൽ കുതിർത്ത് വെക്കുന്നത് നല്ലതാണ്. വിത്തുകൾ വേഗം മുളക്കുവാനും രോഗപ്രതിരോധത്തിനും ഇത് വളരെ നല്ലതാണ്. ഈ സ്യൂഡോമോണസ് ലാനിയിൽ മുക്കി വെക്കുന്നത് ഇത് കണ്ടോ, ഇത് ചുവന്ന വെണ്ടയുടെ തൈകളാണ് കേട്ടോ. അപ്പോൾ ഇതിലൊന്നൊരു രോഗവും കാണുന്നില്ല. കുറച്ച് കഴിയുമ്പോൾ ഇതിന് ഇലച്ചുരുട്ടിപ്പുഴുമൊക്കെ വരാറുണ്ട്. അപ്പോൾ അതിനൊക്കെ നമ്മൾ ഇടണം മരുന്ന്. ഞാൻ മുമ്പ് വീഡിയോയിൽ കാണിച്ചിരുന്നു, കാണാത്തവരുണ്ടെങ്കിൽ കാണുക. ഇത് കണ്ടോ, ഇതൊക്കെ നല്ല ആരോഗ്യത്തോട് തന്നെ അത് വളർന്നു വരുന്നുണ്ട്. ഇപ്പോൾ പൂവിട്ട് തുടങ്ങിയിട്ടുണ്ട് കേട്ടോ. ഇതൊക്കെ നല്ല പോലെ വളർന്നു വരുന്നു. ഇപ്പോൾ ഒരു കുഴപ്പമില്ല, ഇലകളിലൊന്നും നല്ല പച്ചപ്പോടെ തന്നെ നിൽക്കുന്നുണ്ട്. അപ്പോൾ ഇന്നത്തെ വീഡിയോ അത്രയൊക്കെ ഉള്ളൂ. അടുത്ത നല്ലൊരു വീഡിയോ ആയിട്ട് വരുന്നവരെ വീണ്ടും കാണാം. താങ്ക് യു.